ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് മുഴുവൻ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ് പഠിച്ചത്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ്, തന്നെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പം ഇന്ന് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജാണ് കണ്ടുപിടിക്കുന്നത്. ഒരു പോയിൻ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. ഇപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിക്കേഷൻ? 1/4πε0Q/r² അപ്പോൾ അത് r ദൂരത്തിൽ ഒരു പോയിൻ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് കണ്ടുപിടിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്, എല്ലാവരും എഴുതി പഠിക്കാം. ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഈ ഓർഡറിലായിരിക്കണം. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഓർഡറിലാണ് ചിത്രം വരയ്ക്കേണ്ടത്. ആദ്യം തന്നെ വരയ്ക്കാം, നിങ്ങളുടെ നോട്ട് കയ്യിലുണ്ടാവും, അതിൽ നോക്കാം. ആദ്യം എന്താണ് ഡെഫിനിഷൻ എന്ന് ഒന്നുകൂടെ പറയാം. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഡെഫിനിഷനാണ്. ഇനി ഇത് പ്രകാരമുള്ള ഡെറിവേഷനാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഒരു ഫസ്റ്റ് ക്യൂ ചാർജ് ഇവിടെ ഉണ്ട്. ഇതാണ് സോഴ്സ് ചാർജ്, ഇതുണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യിക്കുന്ന ലൈനാണിത്. അതിൻ്റെ മുകളിൽ ഉള്ളൊരു പോയിൻ്റ് എടുത്തു, പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു. ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഈ ചാർജിൽ നിന്നും ആറ് ദൂരത്തിലാണുള്ളത്. എത്രയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക? എന്താ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ പോയിൻ്റ് പി, എൻ്റെ ഡിസ്റ്റൻസ് ആർ ഫ്രം എ ചാർജ് പി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ആൻസറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനിഷൻ മോളിലുണ്ട്. എന്താണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിൻ്റ് പിയിൽ, ഇൻഫിനിറ്റിയിൽ നിന്നും പോയിൻ്റ് പിയിൽ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ് കാണേണ്ടത്. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ് ഇൻഫിനിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് +1 കൂളംബ് ചാർജിനെ മൂവ് ചെയ്ത് എവിടെത്തിക്കണം? ദാ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കണം. അതിനാവശ്യമായ വർക്കാണ് കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഒന്നുകൂടി മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ, ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മളൊരു നോൺ ഡിസ്റ്റൻസ് എടുക്കും. നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ നോൺ ഡിസ്റ്റൻസ് ഇതാണ് +1 ചാർജ്. തൽക്കാലം ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. +1 കൂളംബിനെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പകരം ഒരു നോൺ ഡിസ്റ്റൻസ് എത്രയാണ്? പി ഡാഷ് എന്നുള്ളതാണ് ആ പോയിൻ്റ്. പി ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് ഈ ചാർജിൽ നിന്നും ഇപ്പോൾ ഉള്ളത് r' ദൂരത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം പോയിൻ്റ് ചാർജ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്താ അടുത്ത് ചെയ്യുക? ഒന്നായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഇതാണ് ചെറിയ ഡിസ്റ്റൻസ് dr മാത്രം, dr' അല്ലെ. r' ദൂരത്തിലായതുകൊണ്ടാണ് dr' നിർത്തത്. അപ്പോൾ ഈ r'ൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു കഷ്ണം dr' മാത്രം മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് കണ്ടുപിടിക്കും. എന്തായിരിക്കും വർക്കിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. ഇതാണ് ഇപ്പം ചെയ്തത്. ലെറ്റ് ദ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബി അറ്റ് പി ഡാഷ് എ ഡിസ്റ്റൻസ് ആർ ഡാഷ് ഫ്രം ചാർജ് ക്യൂ. ദ വർക്ക് ഡൺ ടു മൂവ് +1c ചാർജ് എ ഡിസ്റ്റൻസ് ഡി ആർ ഡാഷ് ഈസ്. എന്തായിരിക്കും വർക്ക്? നമുക്ക് സാധാരണ വർക്ക് ഇൻഡിക്കേഷൻ dw=f(external.dr′). ഇവിടെ ദൂരം dr′. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം നമുക്ക് എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എക്സ്റ്റേണൽ എങ്ങോട്ടാ വർക്ക്, എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കേണ്ടത്? ഇങ്ങോട്ടാണ് അല്ലേ. അപ്പം ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഈ ചാർജ് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇതാണ്.
എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുത്താലേ ഈ ചാർജ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഇ ആണ് നമ്മൾ പഠിച്ചാണ്. ഇനി എന്തായിരിക്കും ഇവിടെയുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇ. നമുക്ക് കൊളംബ്സിലോ അപ്ലൈ ചെയ്യാം. എന്താ എഫ് ഇ ഈക്വൽ ടു 1/4 കൊളംബ്സിലാണ് 1/4 എപ്സിലോൺ 0 Q1 Q2 R² എന്നാണ് കൊളംബ്സിലോ. ഇവിടെ എന്തുവരും 1/4 ε₀ ക്യു വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂ, ക്യൂ ആണ്. Q2 എന്ന് പറഞ്ഞാലോ ഈ ചാർജാണ്, അത് 1 ആണ്, അല്ലേ 1/2. ഇത് ഈ രണ്ട് ചാർജും തമ്മിലുള്ള ദൂരം R' ആണ്, നമ്മൾ എടുത്തിട്ടുണ്ട് R². ഇതായിരിക്കും ഇവിടെയുള്ള ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, dW=, ഈ ഇതിൽ കൊടുക്കാം അല്ലേ, എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് എഫ് ഇ, മൈനസ് എഫ് ഇ ഡോട്ട് dR'. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, കോസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ. അപ്പോൾ dW=, മൈനസ് എഫ് ഇ dR' കോസ് തീറ്റ. ഇനി നമുക്ക് തീറ്റ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ഇതാണ് ഇവിടെ ആംഗിൾ ഉണ്ട്, dR' ഇങ്ങോട്ടാണ് അല്ലെ, മൈനസ് എഫ് ഇ ഇങ്ങോട്ടാണ്. അപ്പൊ dR' മൈനസ് എഫ് ഇയും, ഇതാണ് മൈനസ് എഫ് ഇ അല്ലെ, എഫ് ഇ ഫോഴ്സ് എഫ് ഇ ഇങ്ങോട്ടാണ്, മൈനസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, അത് തന്നെയാണ് എഫ് എക്സ്റ്റേണൽ അല്ലെ. അപ്പൊ എഫ് എക്സ്റ്റേണലും dR' എന്ന് പറഞ്ഞാൽ മതി, എഫ് എക്സ്റ്റേണലും dR' നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, നമ്മൾ മൂവ് ചെയ്യിക്കുന്ന ദൂരം ഇങ്ങോട്ടാണ്, dR' ഇങ്ങോട്ടാണ്. അപ്പൊ എത്രയാണ് ആംഗിൾ? അപ്പോൾ ആംഗിൾ θ=0 ആണ്. ഇവിടെ dR' എഫ് എക്സ്റ്റേണൽ −FE തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്, θ=0 ആണ്. അപ്പം ഈ ഇക്വേഷനിൽ തീറ്റ ഫ്രം ഫിഗർ, ഇതാണ് ഈ ഫിഗറാണ്, ഫ്രം ഫിഗർ θ=0 എടുത്താൽ cos 0 1 ആണ്. അപ്പോൾ dW=−FE dR' ഡോട്ട് ആണ് പോകും അല്ലേ, dW=−FE dR' നോക്കും. ഇനി ഡെറിവേഷൻ തുടരുകയാണ്, ഇതാണ് ചിത്രം, നേരത്തെ കാണിച്ച ചിത്രം തന്നെയാണ്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരുമിച്ച് കാണിച്ചാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ dW എന്ന് പറഞ്ഞാൽ ഈ ദൂരം മാത്രം മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്കാണ്. നമുക്ക് വേണ്ട എന്താ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഇ വരെ എത്തിക്കണം. അപ്പം ടോട്ടൽ വർക്ക് എന്തായിരിക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഓരോ dW. ഇവിടെയൊക്കെ ഇതൊക്കെ dR ആണെങ്കിൽ ഇവിടെയൊക്കെ dW ഉണ്ട്, ആ dW ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ആഡ് ചെയ്യാം. അതിനെ എങ്ങനെയാ പറയാം? ഇതാണ് W, ടോട്ടൽ വർക്ക് W = ഇൻ്റഗ്രൽ dW. ലിമിറ്റ് എവിടെ നിന്ന് തൊട്ട് ഇടം വരെ? ഇൻഫിനിറ്റി മുതൽ R വരെ, ഇതാണ് R, ഇടം വരെയാണ് എത്തി കണ്ടത്. അപ്പോൾ ഇൻഫിനിറ്റി ടു R, ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R dW = dW എന്താണ് നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R −FE dR'. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പം കിട്ടി, എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും W = ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R −1/4 ε₀ Q/R², അതാണ് FE dR'. എഫിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി കോൺസ്റ്റൻറ്റുകളൊക്കെ നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാമെന്ന് അറിയാം. അപ്പോൾ ഇവിടെയുള്ള Q/4 ε₀, അതാണ് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, Q/4 ε₀ കൊടുത്തെടുത്താൽ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R −1/R²² dR' നോട്ടു, −1/R²² dR'. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷനിലേക്ക് പോവാണ്, നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷനിലേക്ക് പോവാണ്. അപ്പം ഈ 1/R²² എന്നുള്ളതിനെ ഞാൻ മുകളിലേക്ക് എടുത്തു, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ Q/4 ε₀ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R −, ഇവിടെ ഉണ്ട് 1/R² എന്ന് പറഞ്ഞാൽ R'1/R²² എന്ന് പറഞ്ഞാൽ R′ raised to −2 എന്നാണ്, ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരും, ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി കഴിഞ്ഞ വർഷം പഠിച്ച ഇൻ്റഗ്രേഷനിലേക്ക് ഒന്ന് എടുക്കുക, ഇതാണ് നമുക്ക് ഉള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇൻ്റഗ്രൽ x^(n)dx = x^(n+1)/(n+1). അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ, അപ്പോൾ ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം, ഈ ഇക്വേഷനും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ ഉണ്ട്, എക്സിന് പകരം R' എന്ന് ആണ്, dx പകരം dR' ആണ്, എന്നിന് പകരം എത്ര, ഇവിടെ n ഉണ്ട്, ഇവിടെ −2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? ഇങ്ങനെ കിട്ടും ഇൻ്റഗ്രൽ
raise to n in a power on r raise to minus 2, r dash raise to minus 2, dr dash in a power is it. Appa x raise to n, appa x in a power on r dash, r dash raise to minus 2 plus 1 by minus 2 plus 1. Minus 2 plus 1 is minus 1. ഇവിടെ മൈനസ് വൺ ഉണ്ടാവും. അപ്പോൾ ആർ ഡാഷ് റേസ് ടു മൈനസ് വൺ ആണ് കിട്ടുക. അത് വൺ ബൈ ആർ ഡാഷ് ആണ്. ആർ ഡാഷ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ ആർ ഡാഷ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുക്കുക, ഈ ഇക്വേഷനിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആർ ഡാഷ് അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഭാഗം നമുക്ക് കിട്ടി വൺ ബൈ ആർ ഡാഷ് ആണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ വൺ ബൈ ആർ ഡാഷ്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻസർ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ കിട്ടിയാൽ പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് എല്ലാം ചെയ്താൽ ഇൻഫിനിറ്റി ടു ആർ ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ അപ്പർ ലിമിറ്റ് ആർ ഡാഷിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. ആർ ഡാഷിന് അപ്പർ ലിമിറ്റ് വൺ ബൈ ആർ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി എന്ന് കിട്ടും. വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും, ഡബ്ല്യു ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. ഇവിടെ നിർത്തും, ക്യൂ ഇവിടെ ഉണ്ട്, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ. ഇതുണ്ടാവില്ല, ഈ ഭാഗം ഉണ്ടാവില്ല. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ. ഇതാണ് നമ്മൾ എന്തിനുള്ള വർക്ക്, ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണിത്. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഈ വർക്കാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടും, വി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ. ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഇതിനെയാണ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് സംശയം വേണ്ട, ഈ മൈനസ് ഇവിടെ മൈനസ് വൺ ഉണ്ടാവും, ഈ മൈനസ് വണ്ണും ഈ മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്യും അല്ലേ. ഇവിടെ മൈനസ് വൺ, ഈ മൈനസ് വണ്ണും ഈ മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്യും. അപ്പം ബാക്കി ഉണ്ടാവും ആർ റേസ് ടു മൈനസ് വൺ ആണ്. അതാണ് വൺ ബൈ ആർ ഡാഷ്. ആർ ഡാഷ് റേസ് ടു മൈനസ് വൺ ആണ്, അതാണ് വൺ ബൈ ആർ ഡാഷ്. അപ്പോൾ ബിയിൻ്റെ ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മളെത്തി, ബി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ എന്നാണ്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത്. ഇനി അടുത്ത ഭാഗം ഇതിൻ്റെ ഒരു വേരിയേഷനാണ്. ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കിട്ടിയ ഇക്വേഷൻ നമുക്ക് പൊട്ടൻഷ്യൽ അല്ലേ. ബി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ, ആറ് മാറുന്നതിനനുസരിച്ച് ബി മാറുന്നുണ്ട്. ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ എന്നാണ്. അപ്പോൾ വി ഓഫ് ആർ, ഇത് കോൺസ്റ്റൻ്റ്, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ഓഫ് ആർ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ എന്ന്. അതേപോലെ ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, അതും ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നാണ്. വെക്ടർ ആൻഡ് യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് എന്ന് പറയുന്നതാണ്. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇ ഓഫ് ആർ അല്ലെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ ആണ്. ഈ രണ്ട് വേരിയേഷനും നമുക്ക് ഒരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ഇതിൻ്റെ ഓരോ പ്രോബ്ലം ഓരോ ന്യൂമറിക്കൽ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കിട്ടുക, ഈ വേരിയേഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം ബി എന്ന് പറയുന്നത് ഏതാണ്, വി എന്ന് പറയുന്ന, ഇ എന്ന് പറയുന്നത് വൺ ബൈ ആർ സ്ക്വയർ വേരിയേഷൻ ആണ്. വൺ ബൈ ആർ സ്ക്വയർ വേരിയേഷൻ ഇതാണ് വരിക, ഈ റെഡ് കളറിലുള്ളതാണ് ഇ, വൺ ബൈ ആർ സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ വൺ ബൈ ആർ ആണ് വേരിയേഷൻ, അതിങ്ങനെ വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് രണ്ടും ഇവിടെ വൈ ആക്സിസിൽ ഇ ഓർ ബി എന്നാണ്, ഏതാണോ എടുക്കുന്നത് അതാണ്. അപ്പോൾ നിങ്ങളെ ടേബിൾ കോളത്തിൽ ഇതിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് വരയ്ക്കുക. ഇനി അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില പ്രോബ്ലംസ് ആണ് പഠിച്ചത്, ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് ക്വസ്റ്റ്യൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാഗമാണ്, ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് അലോങ് വിച്ച് ചാർജ്. അപ്പം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ വർക്ക് എനർജിയിൽ പഠിച്ചിട്ടുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഏതിലെ കൊണ്ടുപോയാലും ഈ ചാർജിനെ ഏത് വഴിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇനീഷ്യൽ പോയിന്റും
ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു, അപ്പം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം വേറൊരു എക്സാമ്പിൾ ഏതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അല്ലേ. ഗ്രാവിറ്റേഷൻ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഈ രണ്ട് പോയിന്റ് മാത്രമേ പ്രാധാന്യം, നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നാലും ഏത് വഴിക്ക് കൊണ്ടുവന്നാലും അതിൻ്റെ ഇനീഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റ് അല്ലേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം കൺസർവേറ്റീവ് ഫോഴ്സാണ്, അപ്പം അത് മാറില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് അടുത്തത്, ഏ ചാർജ് ഓഫ്. അപ്പം ഇവിടെ ഒരു കോർഡിനേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പി, നമ്മൾ ഇവിടെ ഏതാണ് എടുത്തത്? പി ആണെന്ന് വിചാരിക്കാം. അപ്പം 0 0 3, അപ്പം 3 എന്ന് പറയുമ്പോൾ സെറ്റ് ആക്സിസിലാണുള്ളത്. അപ്പം 3 സെറ്റ് ആക്സിസ്, ഇവിടെ 0 4 0, അപ്പം ഏത് ആക്സിസാണ് വാല്യൂ ഉള്ളത്? വൈ ആക്സിസ് അല്ലേ. അപ്പം വൈ ഏതാണ്? ഇതാണ് വൈ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പം പി, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ഇനി ആറോ? 0 6 9. അപ്പോൾ സെഡ് ഇല്ല, വൈയും എക്സും അല്ലേ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാണ് ആർ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ ആർ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിലുള്ള എന്താണ്? എ ചാർജ് 8 mC ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ഒറിജിൻ. ഇതാണ് ഒറിജിൻ, ഇവിടെയാണുള്ളത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ സ്മോൾ ചാർജ് ഓഫ് -2 × 10⁻⁹ ഫ്രം പോയിന്റ് പി, ഇതാണ് പി, ടു എ പോയിന്റ് ക്യൂ അല്ലേ. ഇവിടുന്ന് ഇവിടേക്ക് എടുക്കണ്ടു ത്രൂ അല്ലേ, വയ എ പോയിന്റ് ആർ എന്നാണ്. അപ്പോൾ ഇതിനിങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് അല്ലേ. ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലെ പോയിട്ട് ഇവിടെ വന്ന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഇതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ രണ്ട് പോയിന്റ് എയും ബിയും മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യലാണ് അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് W/Q ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. W/Q = പൊട്ടൻഷ്യൽ. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇപ്പം പോയിന്റ് ചാർജ് കൊണ്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചു, ഒന്നാമത്തെ ചാർജ് കൊണ്ടുള്ള. അപ്പോൾ ഇവിടെ VB - VA എന്നാണ് കിട്ടുക. അപ്പം ക്യൂ ഇവിടെ ഉണ്ട്, Q/4πε₀ VB അല്ലേ. അപ്പം Q/4πε₀ × 1/RB - 1/RA എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ് ചെയ്താൽ 1.2 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ പഠിച്ചത്. എല്ലാവരും ഈ നോട്ടൊക്കെ എഴുതിയെടുത്ത് പ്രോബ്ലം കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കി